ക്രമീകരണങ്ങൾ കൂടാതെ പമ്പുകൾ വഴി എഥനോൾ ചേർത്ത പെട്രോൾ വിൽക്കുന്നതിനെതിരെ പമ്പുടമകൾ ടാങ്കിലുള്ള ഈർപ്പം എഥനോളുമായി ചേരുമ്പോൾ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പമ്പുടമകൾ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി 10% എഥനോൾ ചേർത്ത പെട്രോളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് സാധാരണ പെട്രോളിൽ ജലാംശമുണ്ടെങ്കിൽ പ്രത്യേക പാളിയായി താഴെയടിയും എന്നാൽ എഥനോൾ ചേരുന്നതോടെ പെട്രോളും വെള്ളവും ലയിക്കും വെള്ളം കലർന്ന പെട്രോൾ വാഹനത്തിലെത്തുന്നത് എഞ്ചിനെ തകരാറിലാക്കുന്നു വണ്ടി റിപ്പയർ ആവുകയും അതുപോലെ തന്നെ പബ്ലിക്കിന് ഇപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന ഒരാൾ പെട്രോൾ അടിച്ചിട്ട് പോകുന്നു ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒരു ശകലം ഓടിക്കഴിയുമ്പോൾ വണ്ടി മിസ്സിംഗ് ആയി നിന്നു പോകുന്നു അതുവഴി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കാതെയും അതുപോലെ വണ്ടിക്കുണ്ടാവുന്ന പണികൾ വളരെ കൂടുതലായിരിക്കും റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് അവർക്ക് കൂടുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് 10% എഥനോൾ കലർന്ന പെട്രോളാണ് പമ്പുകളിലെ ടാങ്കുകളിൽ സ്വാഭാവികമായും അടിയുന്ന വെള്ളം നീക്കം ചെയ്യാതെയാണ് അടിയന്തരമായി ഇന്ധന കമ്പനികൾ ഇത് നടപ്പാക്കിയത് മാത്രമല്ല 10% എഥനോൾ കലർത്തിയിട്ടും പെട്രോൾ വില അതിനനുസരിച്ച് കുറയ്ക്കാനും കമ്പനികൾ തയ്യാറായിട്ടില്ല വേണ്ട മുൻകരുതലുകൾ എടുത്ത് പബ്ലിക്കിനെ അവെയർ ആക്കി വേണം ഇത് ചെയ്യാൻ അതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാവാവുന്ന നഷ്ടങ്ങളും അതുപോലെ ഇതിൻ്റെ അകത്ത് വെള്ളം ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തുന്നതിനും കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് അവരത് ചെയ്യണം എന്നാണ് നമ്മുടെ ആവശ്യം അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഈർപ്പം പോലും വലിച്ചെടുക്കാനുള്ള കഴിവ് എഥനോളിലുണ്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് എഥനോൾ ചേർത്ത പെട്രോൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ന്യൂസ് 18 കോട്ടയം ശ്രീജിത്ത് വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേർന്നു ശ്രീജിത്ത് പമ്പ് ഉടമകളുടെ പ്രതികരണമാണ് കണ്ടത് ഇതോടൊപ്പം തന്നെ വാഹനം ഓടിക്കുന്നവരുടെ ഭാഗത്തും ഈ രീതിയിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടോ ഒരു ചട്ടം അനുസരിച്ച് തന്നെയാണ് സർക്കാർ ഇത് നടപ്പാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ പോലും ഇത് വലിയ രീതിയിലുള്ള പരാതികൾക്ക് ഇടവരുത്തിയിട്ടുണ്ടോ വ്യാപകമായി അപർണ ഇത് ഏതാണ്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ ഏതെങ്കിലും വാഹനങ്ങൾ ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ കാരണം ഇതാണോ എന്ന് വ്യക്തമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അതിനു മുൻപാണ് പമ്പുടമകൾ തന്നെ ഇതൊരു ബോധവൽക്കരണം എന്ന നിലയ്ക്ക് രംഗത്തെത്തിയത് പ്രത്യേകിച്ച് പല പമ്പുടമകൾക്കും എതിരെ ഒരുപക്ഷെ വെള്ളം ചേർത്താണ് ഇവർ വിതരണം ചെയ്യുന്നത് എന്ന ആരോപണം ഉയർന്നേക്കാം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത് ഇതൊരു നല്ല കാര്യമെന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പുറത്തുനിന്ന് കൂടുതലായി 75% ഇന്ത്യയിലേക്ക് വരുത്തുന്ന സാഹചര്യമാണുള്ളത് അതിന് മറികടക്കാനാണ് കരിമ്പിൽ നിന്നുള്ള ഒരു ഉപോൽപ്പന്നമായ എഥനോൾ ഇതിൽ ചേർക്കുന്നത് 10% ചേർക്കുന്നത് പക്ഷേ ഇത് ചേർക്കുന്ന സമയത്ത് പമ്പിലെ സംഭരണിയിലടക്കം ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളുണ്ട് പരിശോധനകളുണ്ട് അത് നടത്തിയെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നതെങ്കിൽ പോലും പെട്രോൾ പമ്പുടമകൾ നേരിട്ട് വന്ന് നമ്മളോട് പറയുന്നത് ഇതാണ് അവർ അവിടെ പരിശോധന നടത്തിയിട്ടില്ല എന്നതാണ് അങ്ങനെ പരിശോധന നടത്താതെ വരുമ്പോൾ വെള്ളവും പെട്രോളും ലയിക്കുന്ന സാഹചര്യമുണ്ടാകും അത് വാഹനത്തിലേക്ക് എത്തുകയും വാഹനങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യും ഒരു പൊതുബോധവൽക്കരണം എന്ന നിലയിൽ ഇത് ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ അത്രയും കേരളത്തിൽ ഇത്രയും കഴിഞ്ഞ ഒരാഴ്ചയായി എഥനോൾ ചേർന്ന പെട്രോളാണ് വിതരണം ചെയ്യുന്നതെന്ന് എത്ര പേർക്ക് അറിയാം എന്നതുപോലും നമുക്ക് വ്യക്തമല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത്തരത്തിലൊരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പമ്പുടമകൾക്കെതിരെ ആളുകൾ രംഗത്ത് വരാനുള്ള സാഹചര്യം കൂടി മുൻനിർത്തിയാണ് അവർ ഇതിനെ ഇതിന് ഇങ്ങനെ ഒരു ബോധവൽക്കരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം എന്തായാലും ഈയൊരു അന്തരീക്ഷ മലിനീകരണവും മറ്റും കുറയ്ക്കുന്നതിന് ഇത് ഗുണകരമായൊരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ഇത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പമ്പുടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് 1 മാസം മുൻപ് തമിഴ്നാട്ടിൽ ഇത് വിതരണം ആരംഭിക്കുകയും അതിനുശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ അത് നിർത്തലാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം അതായത് അതിനെല്ലാം കാരണം വേണ്ടത്ര ക്രമീകരണം ഇല്ലാത്തതാണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പമ്പ് വാഹനങ്ങളുടെ ടാങ്കുകളിലേക്ക് സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വരാനുള്ള സാധ്യതയുണ്ട് എഥനോൾ ചേർന്ന പെട്രോൾ ചേരുമ്പോൾ അത് കൂടുതലായി വരും അതിനും ടാങ്കുകളിലുള്ള ക്രമീകരണം അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ബോധവൽക്കരണവും അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് പമ്പുടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിലൊക്കെ കമ്പനികളാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു പമ്പിലെത്തി അതിൻ്റെ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ സുരക്ഷാ ഉറപ്പും വരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം പമ്പുടമകൾ ക്ഷമിക്കണം പെട്രോളിയം കമ്പനികൾക്കാണ് പക്ഷെ അവർ ഇത് ചെയ്യുന്നില്ല എന്നതാണ് ഞാൻ തിരികെ വരാം ശ്രീജിത്ത് ഇപ്പോൾ പെട്രോൾ പമ്പ് ഓണർ ബിവിൻ നമുക്ക് പറഞ്ഞിരുന്നു ബിവിൻ ഒരു ക്ലിയർ എമിഷന് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന ഒരു കാര്യം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും നടപ്പാക്കി വരുന്ന വിഷയമാണ് പക്ഷേ ഇത് കൃത്യമായി ഒരു അവയർനെസ് കൊടുത്ത് അതായത് പെട്രോൾ ഉപഭോക്താക്കളിലേക്ക് അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു വിഷയമാണോ അതോ ഒറ്റയടിക്ക് ഇത് വാഹനങ്ങൾ കേടുവരുത്തും മെയിൻ്റനൻസ് കോസ്റ്റ് കൂട്ടും എന്നുള്ളൊരു ആരോപണമാണോ പെട്രോൾ പമ്പുകാരുടെ ഭാഗത്ത് നിന്ന് ഇത് കൃത്യമായിട്ടുള്ള അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ കമ്പനികൾ എടുക്കേണ്ട മുൻകരുതലുകൾ പെട്രോൾ പമ്പിലെ ടാങ്കുകളിൽ വെള്ളമില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കമ്പനിയുടെ
ഉത്തരവാദിത്വമാണ്. അവര് അതും കൂടെ ചെയ്തിട്ട് വേണം ഇത് ഇറക്കേണ്ടിയിരുന്നത്. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവരെ മനസ്സിലാക്കുകയും ഈ പ്രൊഡക്റ്റ് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, മീൻസ് ഇത്രയും സൂക്ഷിക്കണം എന്ന് ജനങ്ങളെ അവെയർ ആക്കുകയും വേണം. അത് ഇതുവരെ നടന്നിട്ടില്ല. ആ അവയർനെസും കൂടെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലുള്ള പരാതികൾ പക്ഷേ ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ ഈ ഒരാഴ്ച ഏതെങ്കിലും ഉപയോഗിച്ചവർ അങ്ങനെ എന്തെങ്കിലും പരാതികൾ മറ്റോ പറയുകയുണ്ടായോ? നമ്മുടെ ശ്രദ്ധയിൽ ഒന്ന് രണ്ട് പരാതികൾ വന്നിട്ടുണ്ട്. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്ന് ഞങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്ന് ദയവായി തുടരുക ശ്രീ ബിബിൻ, ഞാനിപ്പോൾ തിരികെ വരാം. ക്യുസാറ്റിലെ പ്രൊഫസർ ഡോക്ടർ മധു നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ മധു, എഥനോള് വാഹനങ്ങൾ പെട്രോൾ ഉപയോഗിക്കുന്നു, അതൊരു ഒരു ക്ലിയർ എമിഷന് വേണ്ടിയിട്ട് അതൊരു നല്ല ലക്ഷ്യമായിട്ട് വന്നതാണ്. ഇതൊരു ഒരു ഒരു ഫ്ലെക്സ് ഫ്യൂവൽ ആയിട്ടുള്ള കാറുകൾക്ക് എഥനോൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷെ അത് അത്രത്തോളം ബോധവൽക്കരിച്ചിട്ടുണ്ടോ? നമ്മുടെ കാറുകൾ ആ രീതിയിലാണോ? അതിലെന്തെങ്കിലും ഒരു അവയർനെസിന്റെ കുറവുണ്ടോ? ഇതിന്റെ ഒരു വാസ്തുതകളൊക്കെ എങ്ങനെയാണ്? ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 6-6% ഒക്കെ 5-6% എത്തനോള് പെട്രോളിൽ മിക്സ് ചെയ്യുന്നുണ്ട്, പല സമയത്തും ഓൾറെഡി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന്റെ ഒരു 30 അത് ഈ 20% എത്തനോൾ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് 10% അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇതുകൊണ്ട് അപ്പം മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എമിഷൻ ലെവൽസ് കുറയ്ക്കുക. കുറച്ചുകൂടെ ക്ലീനർ ഫ്യൂവലാണ്. എത്തനോളിലെ ഓക്സിജൻ മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട് കമ്പസ്റ്റൻ കുറച്ചുകൂടെ കംപ്ലീറ്റ് ആയിട്ട് നടക്കും. അതുകൊണ്ട് അപ്പൊ കമ്പസ്റ്റൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, എന്നാലും ഹൈഡ്രോ കാർബൺ എമിഷൻസ് വളരെ കൃത്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഇത് പറയുന്നത് എത്തനോൾ ഒരു ബയോഫ്യൂവലാണ്. ബയോഫ്യൂവല് വരുമ്പോൾ ബയോഫ്യൂവൽ ആയതുകൊണ്ട് അതിന്റെ അതൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം പക്ഷേ ഈ ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം എനിക്ക് നടത്തേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. കാരണം ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതും അതുകൊണ്ട് പക്ഷേ കുറച്ച് അപ്പം ചില പരാതികൾ പറയുന്നത് അത് ചിലപ്പം നമ്മുടെ എഞ്ചിന്റെ ഈ തേയ്മാനമൊക്കെ കൂടുക, അതിന്റെ ഗാസ്കറ്റുകളെയൊക്കെ ചിലപ്പോൾ അഫക്ട് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു പരാതി കേൾക്കുന്നു, പറയാറുണ്ട്. അതിനെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തീർച്ചയായും. ദയവായി ഒന്ന് ഒന്ന് തുടരുക ശ്രീ ഡോക്ടർ മധു. ഇപ്പോൾ ഡിജോ കപ്പൻ കൂടി സാമൂഹ്യ പ്രവർത്തകൻ നമുക്കൊപ്പം ചേർന്നു. ഡിജോ കപ്പൻ, നടപ്പാക്കുന്നത് ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് വാഹനങ്ങൾക്ക് കേടുപാടും ഉണ്ടാകുമ്പോൾ അത് ആ പരാതി ഞങ്ങളുടെ നേരെ വരുമെന്നാണ് പെട്രോൾ പമ്പ് ഉടമകൾ പറയുന്നത്. ഈ സ്വാഭാവികമായ ഈ ഉപയോഗിക്കുന്ന എത്തനോളിന്റെ പെർസെന്റേജിൽ ഒരു വ്യതിയാനം വരുത്തിയിരിക്കുന്നു. അത് കാറുകൾക്ക് താങ്ങാൻ കഴിയുമോ, ആ രീതിയിലുള്ള കാറുകളാണോ, ഇതൊക്കെയാണ് വിഷയം. പക്ഷേ പൊതുവെ ആ ഒരു തീരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് പറഞ്ഞു കേൾക്കുന്നത് സയന്റിഫിക് ആയിട്ട് നമുക്കറിയില്ല. പറഞ്ഞു കേൾക്കുന്നത് എത്തനോൾ ചേർന്ന പെട്രോൾ ആണ് ഡീസൽ ടാങ്കിൽ നിന്ന് ഇഞ്ചിനിലോട്ട് ചെല്ലുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇഞ്ചിന്റെ ലൈഫിനെ ബാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വണ്ടികളുടെ ഡീസൽ ടാങ്ക് അല്ലെ പെട്രോൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ അത്ര ടൈറ്റ് ആയിരിക്കോ അല്ലെങ്കിൽ എയർ പ്രൂഫ് ഇതായിരിക്കണം എന്നാണെങ്കിൽ പോലും സാധാരണ ഇത് ലീക്ക് ചെയ്ത് ഇറങ്ങാറുണ്ട്. മാത്രമല്ല പഴയകാല വണ്ടികളൊക്കെ ഇവിടെ ഇപ്പം നന്നായിട്ട് ഓടുന്നുണ്ട്. ഇപ്പം 20 ശേഷമുള്ള വണ്ടികൾ പോലും കേരളത്തിൽ ഓടുന്നുണ്ട്. ആ നിയമം നടപ്പായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പം സ്വാഭാവികമായിട്ട് ഈ വണ്ടിയുടെ ഇഞ്ചിൻ ഡാമേജ് ആയാൽ, അതായത് ചിലപ്പോൾ ചില പരിചയമില്ലാത്ത ആളുകളൊക്കെ വണ്ടി പണ്ടൊക്കെ ഇപ്പോഴെല്ലാം പണ്ട് കാലത്ത് ഒരു 10 മുമ്പ് വരെ എല്ലാ ദിവസവും വണ്ടിയുടെ ബോണറ്റ് തുറന്നിട്ട് അതിന്റെ റേഡിയേറ്ററിനകത്ത് വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പൊ പരിചയമില്ലാത്ത വല്ല പിള്ളേരാണെങ്കിൽ ഇഞ്ചിൻ എന്റെ ക്യാപ്പ് തുറന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഇഞ്ചിൻ തകർന്നു പോകുമായിരുന്നു. അപ്പൊ സാധാരണ ചെയ്യുന്നത് അങ്ങനെ അബദ്ധം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇഞ്ചിനിലെ ഓയില് ഇതും മൂറ്റിക്കളഞ്ഞിട്ട് വേറെ റീഫില്ല് ചെയ്യുമായിരുന്നു. അപ്പൊ അത്രയും അപകടകരമാണ് ഈ ഇഞ്ചിനകത്ത് വെള്ളം ചെന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്രോൾ പമ്പുകാരുമാണ് സാധാരണ അങ്ങനെ വന്നു കഴിയുമ്പം എപ്പോഴും പെട്രോൾ പമ്പിൽ ചെന്ന ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന കാണാം. നമുക്കറിയാം റോഡിൽ കൂടെയൊക്കെ പോകുമ്പം ഈ പ്രത്യേകിച്ച് 2-wheeler ഒക്കെ ഇതിനകത്ത് ടാങ്കിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇഷ്ടപ്പെടാതെ പൊടക്കം പൊട്ടുന്നത് പോലെ പൊട്ടുന്നത് കാണാം. അത് വഴിയെ പോകുന്ന ആളുകൾ ഞെട്ടുന്നുണ്ട്, അത് വണ്ടിയുടെ ലൈഫിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ എന്തായാലും ഗവൺമെന്റ് അടിയന്തരമായിട്ട് ആരെങ്കിലും എക്സ്പ്രക്ഷനെ വെച്ചൊരു പഠനം നടത്തുകയും ഇത് ഗുണകരമാണോ, പ്രകൃതിക്ക് നല്ലതാണ് എങ്കിൽ പോലും വണ്ടിയുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉള്ള പരിഹാരം എന്താണെന്നും കൂടി കഴിഞ്ഞിട്ടേ ഇതുപോലത്തെ പരിഷ്കാരങ്ങൾ നടപ്പാക്കാവുള്ളൂ എന്നുള്ളതാണ് ഒരു വാഹന ഉടമ എന്ന നിലയിൽ എനിക്ക് ഇതേക്കുറിച്ച് പറയാം. റൈറ്റ്, തീർച്ചയായും ഡിജോക്കപ്പൻ. അതായത് ആ രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ട് എത്രത്തോളം ഇത് നടപ്പാക്കാനാകും, എന്താണ് ഒരു പഠനം നടത്തണമെന്നും കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. ഡോക്ടർ മധുവിലേക്ക് ഒരിക്കൽ കൂടി. ഡോക്ടർ മധു, വാഹനങ്ങൾ ഓടിക്കണം, പരിസ്ഥിതി മലിനീകരണം പാടില്ല, അതേസമയം ഫ്യൂവൽ ഫ്ലക്സ് കാറുകൾ പരിപൂർണമായും ആയിട്ടില്ല ഇന്ത്യയിൽ. അപ്പം ഇതിനെല്ലാം ഒരു ടൈം എടുക്കും. അപ്പോൾ അത് നടപ്പാക്കുന്നതിന് മുന്നേ ഒരു പഠനം നടത്തുക, അതാണോ വേണ്ടത്? തീർച്ചയായിട്ടും അതെ, ഈ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ശ്രീ ലിജോ കാപ്പൻ പറഞ്ഞതുപോലെ ആ ഒരു കൊറോഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ എഞ്ചിനുകളുടെ രൂപകൽപ്പനയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ളൊരു സമയവും ആവശ്യമാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ വെള്ളം, പെട്രോൾ വെള്ളത്തിന്റെ കൂടുതലായതുകൊണ്ട് അല്ല, സോറി, ഇത് ഇത്തനോളം മോൾഡ് താഴേക്ക് പോയിട്ടൊക്കെ അങ്ങനെയുള്ളൊരു ഫേസ് സെപ്പറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അപ്പൊ അത് കൊറോഷനൊക്കെ കാരണമാകാം എഞ്ചിന്റെ ലൈഫിനെ ബാധിക്കാം. അപ്പൊ അതിനനുസരിച്ച് എഞ്ചിന്റെ ഫ്യൂവൽ ടാങ്കും അതുപോലെ മറ്റ് എഞ്ചിൻ കോമ്പണൻസും ഒക്കെ ഒരു മോഡിഫൈ ചെയ്ത് അതിൽ പരിഷ്കാരങ്ങൾ വരുത്തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. പക്ഷെ അത് തീർത്തും അസാധ്യമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിൽ ഏതാണ്ട് 40% 45% ഒക്കെ എത്തനോള് പെട്രോളുമായിട്ട് ഗ്യാസിലിനുമായിട്ട് അവർ ഗ്യാസ് ഓഫ് ഹോൾ എന്നൊക്കെ ഒരു പേരൊക്കെ പറഞ്ഞത് ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രസീൽ പറഞ്ഞത് കൊണ്ടാണ് ഡോക്ടർ മധു, ബ്രസീലിൽ കൂടുതലും ഈ ഫ്ലെക്സി ഫ്യൂവൽ കാറുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ രാജ്യത്തും ഒരു മാറ്റം വരണം, കാറുകള് ആ രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത് ഇറക്കേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും. വളരെ നന്ദി. ക്യുസാറ്റ് പ്രൊഫസർ ഡോക്ടർ മധു കൂടിയാണ് പ്രതികരിച്ചത്. ശ്രീജിത്ത് ആയിരുന്നു കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. വീണ്ടും ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് കോം.